എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇനി അറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു പ്രകമ്പനം ഉണ്ടായി എന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നു. പക്ഷേ അത് എന്ത് തരം പ്രകമ്പനമാണെന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല. ഭൂചലനമാണോ ഉണ്ടായത്, അതോ സോയിൽ പൈപ്പിംഗ് ആണോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രകമ്പനം അനുഭവപ്പെട്ടത് ഇതറിയില്ല. നേരത്തെ സംസാരിച്ചിരുന്ന നമ്മുടെ അമ്പലവയൽ വില്ലേജ് ഓഫീസർ നിതീഷ് ചാക്കോ, അദ്ദേഹം പറഞ്ഞതുപോലെ അവിടെ ചെന്നിട്ട് നമ്മളോട് സംസാരിക്കാമെന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ട്. ശ്രീ നിതീഷ്, എന്താണ് നാട്ടുകാർ പറയുന്നത്? ഈ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 10:28 കൃത്യം വലിയൊരു ഇടിമുഴക്കം പോലൊരു സൗണ്ട് ഉണ്ടായതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ആ ശബ്ദം കേട്ടു? ആ മെജോറിറ്റി, നമ്മളിപ്പം മൊത്തത്തിൽ ഒന്ന് പ്രാദേശികമായിട്ട് കറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് RIRS സയന്റിസ്റ്റുമായിട്ട് നമ്മള് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രകമ്പനം ഉണ്ടായി, അത് ഈ വിദഗ്ധരും സ്ഥിരീകരിച്ചു. ആ ഇത് RIRS സയന്റിസ്റ്റ് ഇത് കൃത്യമായിട്ട് അത് നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല അല്ലേ? എന്താണ് എന്താ അത്, അതിന്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. നമ്മൾ മൊത്തത്തിൽ ഫീൽഡ് മൊത്തം പരിശോധന നടത്തുക ഇപ്പൊ നിലവിൽ. ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് ആളുകളെ മാറ്റുകയോ മറ്റോ ഉണ്ടോ, അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? ഇവാക്വേറ്റ് ചെയ്യുന്ന കാര്യമൊന്നും നിർദ്ദേശം നിലവിൽ ആയിട്ടില്ല. അതിന്റെ ഒരു കൃത്യമായ മൊത്തത്തിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ഈ പ്രാദേശികമായിട്ട് തഹസിയാർ ഉൾപ്പെടെ ഉണ്ട് ഇവിടെ. അപ്പോ നോക്കിയിട്ട് ഉദ്യോഗസ്ഥരുണ്ട്, ഇപ്പൊ ആളുകളിൽ നിന്ന് വിവരം ശേഖരിക്കുന്നു, എന്താണ് നടന്നതെന്ന് അറിയാൻ ശ്രമിക്കുന്നു. അതെ, വിവരശേഖരണം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു നടപടിയിലേക്ക് തിരിയത്തുള്ളൂ. ഏതാണ്ട് എത്ര വീടുകളിലുള്ള ആളുകൾ, അങ്ങനെ വല്ല കണക്കുണ്ട് ഈ പ്രദേശത്തെ? ഇത് നെന്മേനി വില്ലേജിന്റെയും ഭാഗത്ത് എടക്കൽ 19 ഈ സ്ഥലത്താണ് കൃത്യമായിട്ട് ഈ സൗണ്ട് വന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത്. പ്രാദേശികവാസികൾ അങ്ങനെയാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എടക്കൽ 19 എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രീ നിതീഷ്? എടക്കൽ 19 എന്ന് പറഞ്ഞാൽ എടക്കൽ ഗുഹയുമായിട്ട് ചേർന്നുള്ള ഒരു സ്ഥലമാണ്. എടക്കൽ പഞ്ചായത്തിലെ രണ്ടാമത്തെ വാർഡ്, നെന്മേനി പഞ്ചായത്തിലെ രണ്ടാമത്തെ വാർഡാണ് എടക്കൽ. എടക്കൽ 19 എന്ന് പറയുന്ന സ്ഥലത്താണ് ശരിയായിട്ട് ഈ ശബ്ദം ഉണ്ടായത്, സൗണ്ട് ഉണ്ടായിട്ട് ഈ പ്രാദേശികവാസികൾ കൃത്യമായിട്ട് അവർ വിവരം തന്നിരിക്കുന്നത്. വ്യക്തമായ വിവരങ്ങൾ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അതിന്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് പറയാം. നിതീഷ്, നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ അറിയുമ്പോൾ ഞങ്ങളെ കൂടി അറിയിക്കുക, കാരണം എല്ലാവരും ഇതെന്താണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ്. നിതീഷ് ചാക്കോ അമ്പലവയലിലെ വില്ലേജ് ഓഫീസറാണ്. സംഭവം നെന്മേനി വില്ലേജിലാണ് നടന്നത്. ഇപ്പോൾ നിതീഷും നിതീഷ് ചാക്കോയും അവിടെ എത്തി, ആളുകളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തഹസീൽദാരും എത്തിയെന്നാണ് പറഞ്ഞത്.